ഹലോ ഗായ്സ്, അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം തമ്പനയിൽ കണ്ട മാതിരി തന്നെ നമ്മൾ ലംബോർഗിനിയുടെ പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ പാർട്ട് വണ്ണാണിത്, പാർട്ട് ടു വരുവേ ഉള്ളൂ ഗായ്സ്. ഓക്കെ, അപ്പം വീഡിയോ കാണുന്നവരും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് കുറവാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഗായ്സ്. അപ്പം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗായ്സ്. പാർട്ട് ടുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിതേ സ്പോട്ടിലുണ്ട് ഗൈസ്, നമ്മുടെ സ്പോട്ടിലായിരിക്കുന്നത്. ഞാനിതേ അടുത്ത് ലംബോർഗിനി, നമ്മുടെ ലംബോർഗിനി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതേ വീണ്ടും ഈ സ്ഥലം ചുറ്റിപ്പറ്റി നടക്കുകയാണ് ഗൈസ്. ഒരുത്തനും വന്നുകൊണ്ട് നിർത്തുന്നില്ല. ഇവിടെ ലംബോർഗിനിയുള്ള ഒരു രക്ഷപ്രഭു ഇല്ലെന്ന് പറഞ്ഞു, ഒരു കോടീശ്വരനില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമാണ്. ഞാനതേ ഇങ്ങനെ ചുറ്റി നടക്കുക, എവിടാന്നില്ല അത് എനിക്കിതേണ്ട. ഇങ്ങനെ വണ്ടിക്കിട്ട് ഒരു വീട്ടിൽ ഞാൻ പല കിളി കിളഞ്ഞിട്ടുണ്ട് ഗൈസ്. കിട്ടും, എവിടെ പോരാ കിട്ടാതെ ഞാൻ എടുത്തിരിക്കും. ഓക്കെ, വണ്ടി ഞാൻ ഇവിടെ നിന്നെങ്കിലും പൊക്കും. ഞാൻ ആരുടേതായാലും ശരി, ഞാൻ ആ ലംബോർഗിനി എടുത്തിരി ലംബോർഗിനി എടുക്കുന്നേ. ഇവിടെ ഫുള്ള് വണ്ണ് പോലീസുകാരെ കൊണ്ട് കഷ്ടമാണ് ഗേസ്. ഏ പോലീസുകാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, എവിടെയും കാണാനില്ല ഗേസ്. കുറച്ചുകൂടെ ഒന്ന് പോയി നോക്കാം ഗേസ്. അങ്ങനെ ഒരുപാട് നേരത്തെ അലച്ചിലും തിരിച്ചിലും കഴിഞ്ഞ് ഒരു വണ്ടി വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അവിടെ നമ്മളെ നേരെ അങ്ങോട്ട് പോകുന്നു. വണ്ടി അടിക്കി ഇവിടെ നിന്ന് നോക്കിയിട്ട് ഗേസ് ലംബോർഗിനി കിട്ടിയെന്ന് തോന്നുന്നു. ഗേസ് ലംബോർഗിനി എന്നാണോ? അല്ല ഗായ്സ്, എൻ്റെ പൊന്ന് പള്ളി, ഈ വണ്ടൊക്കെയാണോ ഇവിടെ കിടക്കുന്നത്? ലംബോർഗിനി ലംബോർഗിനി എന്നാലും വേറെ മൂടാണ് ഗായ്സ് അല്ലേ. ആ വണ്ടി ഒന്ന് എടുത്ത് ഓടിക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറെ മൂട് തന്നെയാണ്. ശിവൻ്റെ കൊള്ളോ കേട്ടാ, തവളയുടെ തലമതിരിയിരിക്കുന്നുണ്ട്, തവളയുടെ തലമതിരിയിരിക്കുന്ന ഈ വണ്ടിയാണ്. എന്തായാലും കൊള്ളാൻ വണ്ടി ഗൈസ്, വണ്ടി നമുക്ക് എന്തായാലും വണ്ടി എടുത്ത് ഒന്ന് പോയിട്ട് നിങ്ങൾ കുറച്ച് വണ്ടിയുടെ പട്ടി ഷോകാണ് ഗൈസ്. കുറച്ച് നേരത്തെ വണ്ടിയുടെ പട്ടി ഷോയിൽ ഞാൻ എന്ത് വിചാരിക്കുന്നു, വണ്ടി കൊള്ളാമല്ലേ, നൈസ് വണ്ടിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വണ്ടി പോയി തിരിയും ഗൈസ്. അടുത്ത വണ്ടി തിരിഞ്ഞിട്ട് നോക്കാം അടുത്ത വണ്ടി എങ്ങനെ ഉണ്ടാവുമെന്ന്. ആ വണ്ടി അവിടെ കണ്ടകട്ടത്താലും നമുക്ക് എന്തായാലും നമ്മുടെ ഉദ്ദേശം ലംബോർഗിനി എടുക്കാനാണ്. അപ്പം നമ്മൾ അടുത്ത വണ്ടിക്ക് വേണ്ടിയിട്ട് ഓട്ടോണയ്ക്ക് തന്നെ ബൊമ്മാരൊന്നും വണ്ടി എടുത്തിട്ട് നെഞ്ചത്തോട്ട് കയറ്റാനായിട്ട് വരുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാകുന്നത്. കുറേ നേരമായിട്ട് ഇവിടെ കിടന്ന് റൗണ്ട് അടിച്ചിട്ടിരിക്കുന്നേ, വീട് വരെ ബാക്കി ഇരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഗൈസ്. ഇനിയിപ്പോൾ മാഡോട്ടിൻ്റെ ക്രിയേറ്റീവ്സിനെ എല്ലാം ഏറ്റവും പറ്റിയതാണോ എന്ന് അറിയില്ല. ഏതായാലും നമുക്ക് അടുത്ത വണ്ടിയിലോട്ട് നോക്കാം. അടുത്ത വണ്ടി എടുത്തിട്ട് ബാക്കി നോക്കാം. അങ്ങനെ അതേ അടുത്ത വണ്ടി വന്നിട്ടുണ്ട്. അടുത്ത വണ്ടി കാണാൻ പറ്റുന്നില്ല, എന്തായാലും അവിടെ തന്നെ പോയി നോക്കാം. ഇത് നമ്മളെ മറ്റേ വണ്ടി എടുത്ത് അതേ സ്പോട്ടിൽ തന്നെ ഇത് കൊണ്ടിടുന്നതിന് എന്താണോ പണി, ഇത് അതന്നാണോ കേസ് വണ്ടി? അല്ല, ഇത് നമുക്ക് കഴിഞ്ഞ വീടിൽ നമ്മൾ കളർ ചേഞ്ച് ചെയ്ത ആ വണ്ടി തന്നെ. ഏതായാലും പോയി നോക്കി നോക്കാം, കൺഫേമൊക്കെ ഒരു ഒരു പക്ഷേ വണ്ടി ചെയ്യുമ്പാണെങ്കിലും പെട്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, ഇതല്ല കേസ്. എന്തായാലും നമുക്ക് ഇത് നേരെ ഇടാം. എന്തായാലും രണ്ടോ ഒന്ന് ഒരുമിച്ച് വെച്ച് നോക്കാം നമുക്ക് ഏതാണ് ക്ലാമറൊന്നും നോക്കാമല്ലോ. ഇപ്പോൾ എടാ, ഇപ്പോൾ ആ വണ്ടി എടുത്തിട്ട് വരാം. ആ വണ്ടി എന്താ പറയാ, ഇവന്മാർ ഇതുവരെ ഇവിടെ നിന്ന് പോയില്ലേ, ഒരു മിനി കോപ്പറൊക്കെ പോകുന്ന. ഓക്കെ, ഈ വണ്ടി എടുക്കാം. ജസ് ഈ വണ്ടി ഇറങ്ങുന്നവര് ഒന്ന് കമൻ്റ് ചെയ്യട്ടെ, ഏത് വണ്ടി എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അതുകൊണ്ടാണ് ഓക്കെ, വണ്ടി എന്തായാലും നമുക്ക് കൊണ്ടുപോയി എവിടെ ഇട്ടാം. ഓക്കെ, രണ്ട് വണ്ടി അവിടെ ഇട്ടിട്ടുള്ളൂ.
രണ്ടു കാണാൻ കൊള്ളാം കൈ. ഓ സീന്, രണ്ടു കൊള്ളാം കൈ. വണ്ടി സീന് വണ്ടി കേട്ടാ, രണ്ടിന് സീന് കോൺട്രയാണ്. ഓക്കേ സൂപ്പർ ഏടാ സൂപ്പർ. എന്തായാലും കൊള്ള, വണ്ടികൾ കൊള്ളാം. ഇതിനപ്പുറം എന്ത് പറയാനാ കേസ്, വണ്ടിക്ക് ഇവിടെ കിട്ടുന്ന ഇങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് വണ്ടി കിട്ടുന്ന എന്ത് സുഖമായിരുന്നു ഈ മേടോട്ടിനകത്ത്. ഏയ് ഇത്ര വണ്ടി ആയിട്ട് ലേവിഷായിട്ടൊരു കോടീശ്വരനായിട്ട് നടത്തുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വണ്ടി പോയി എടുക്കത്തേക്കാം. അങ്ങനെ നെക്സ്റ്റ് വണ്ടിക്ക് പോയി ഒരു വണ്ടി കണ്ട് അവിടെ ഇരിക്കുന്നു. വണ്ടി കണ്ടിട്ടിടുന്നു, ആ വണ്ടി ജി ടി ആറാണ് കേസ്. ജി ടി ആർ തന്നെയല്ലേ, ആ ജി ടി ആർ തന്നെയാണ്. പക്ഷെ നമ്മൾ ഇത് എടുക്കുന്നില്ല കേസ്. എന്തായാലും എന്തായാലും നമുക്ക് ലംബോർഗിനി തന്നെ വേണം. ഓ ഇവിടെ ഒരു വലിയ ആക്സിഡൻ്റ് തന്നെ സംഭവിച്ചിട്ടുണ്ടല്ലോ. ഏ മിസ്റ്റർ വീൻ്റെ വണ്ടി അവിടെ കിടക്കും. ഇതേതാണ്, ഒരു പിങ്ക് കളറ്, സോറി വരട്ടെ പിങ്ക് കളർ. കൊള്ളാല വണ്ടി സൂപ്രയോ, എൻ്റെ മോനെ സൂപ്ര. എന്തായാലും സൂപ്ര എടുത്തു. ഓ സ്മൂത്ത് കേട്ടാ, സൂപ്പർ, നല്ല സ്മൂത്ത് വണ്ടി കേട്ടാ, പൊളിസൻ. ഓക്കേ വണ്ടി കൊള്ളാം. എന്തായാലും നമുക്ക് എടുത്ത വണ്ടിയുടെ പോയിട്ട് നമ്മുടെ ഉദ്ദേശം നമുക്ക് കുറയ്ക്കാനാണ്. എന്തായാലും വീട്ടിലായിട്ട് കൂടെ ഒന്ന് പോയിട്ട് വരാം. യോ തട്ടല്ലേ, അല്ലെങ്കിൽ തന്നെ ഉള്ള ഫൈനലിൽ അടച്ച് എൻ്റെ ക്യാഷ് മുഴുവൻ തരുന്നു. വീടിൻ്റെ ആധാരം എടുത്ത് കൊടുക്കാന്ന് വിചാരിച്ച, സ്വന്തമായിട്ടൊരു വീടില്ല, പിന്നെ എങ്ങനെ എടുത്തു കൊടുക്കും? എൻ്റെ പുന്നെ പോലീസ് തട്ടിയാണെന്ന് ഒരു പോയ ഫോ വാർണിംഗ് തരുമായിരുന്നേ ഫൈന. ഇന്നത്തെ പോലീസുകാരെ കൊണ്ട് തോച്ചു നമ്മളെ കേരളത്തിലും കഷ്ടമാണ് ഇവര്. നമ്മുടെ വണ്ടി ഒരട്ടു, എന്തായാലും അടുത്ത വണ്ടി പോയി നോക്കാം കേസ്. അങ്ങനെ നമ്മുടെ ലംബോർഗിനിക്കുള്ള തിരച്ചിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു കേസ്. അപ്പോൾ അടുത്ത വണ്ടി നമുക്ക് കിട്ടി, നമുക്ക് അതെടുക്കാം. ഈ വണ്ടി പലരും കണ്ടിട്ടുണ്ടോ മാഡോട്ട്? പലരുടെ കയ്യിലുണ്ട് വണ്ടി, എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാനെടുത്ത് ഓടിക്കും. എന്തായാലും എന്തായാലും രണ്ട് മൂന്ന് റൗണ്ടൊക്കെ ഇട്ടിട്ട് ഒരു ലോങ് ഡ്രൈവ് പോകാമെന്ന് വിചാരിക്കുന്നത്. ആ വണ്ടി കൊള്ളാം കൈ, സ്മൂത്ത് വണ്ടിയാണ്. പിന്നെ സ്വന്തം പുള്ളേൻ്റെ വണ്ടിക്ക് നടുവ് കയറിയാലേ ഫൈൻ എനിക്ക് കിട്ടു, അല്ലെങ്കിൽ തന്നെ ഉള്ള ഫൈനെല്ലാം കൊടുത്തിട്ടാണ് കയ്യിരിക്കുന്ന ക്യാഷ്. ജീസിനെ ഇവനക്ക് എൻ്റെ പുന്നേ തീർന്നു, പിടികൊടുക്കാതെ പോകുന്നതാണ് പെട്ടു, ഇല്ലെങ്കിൽ ഞാൻ പെട്ടു. അയ്യോ പുലി കടുരി, എൻ്റെ വന്നെ ഓ രക്ഷപ്പെട്ടു. വണ്ടി ഇതേ നമ്മൾക്ക് ലംബർഗിനി കിട്ടൂ, എന്തൊരു ഗതികെട്ട അവസ്ഥയാണ് ക്യാഷ്. ഇതുവരെ ഗതികെട്ട അവസ്ഥ നമുക്ക് കിട്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടോ കമൻ്റെ? നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ആശ്വാസപ്പെടും. ഏ കിട്ടും കിട്ടും എന്ന് വിചാരിച്ചു കൊണ്ട് നടന്ന് ഞാനെല്ലാം കൂടെ അല്ലേ, വണ്ടി കിട്ടാതെ ഇങ്ങനെ നടക്കുമ്പോഴുള്ള വിഷമല്ലേ, അത് ആർക്കും പരത് മരത്തിനാവില്ല. എന്തൊരു കഷ്ടം തരുമോ, ഏ ഇങ്ങനെ ഉണ്ട് ഓരോരോ ഗതികെട്ട അവസ്ഥകളും. എന്തായാലും ഞാൻ പോയി ആത്മഹത്യ ചെയ്യാൻ പോകണം, എനിക്കേണ്ടി നിന്നിട്ട് കാര്യമില്ല. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു സത്യം മനസ്സിലായി, ഇതൊക്കെ അറിയൂ ഗൈസ്. ഏ അസത്യം എന്താണെന്നറിയൂ, ഞാൻ ചത്താ പോലും എനിക്ക് ലംബോർഗിനി കിട്ടൂല, അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ എടുത്തോളം അവസാനിക്കുകയാണ് ഗൈസ്. എല്ലാവർക്കും ദയവായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.